നമസ്കാരം. യോഗനാഥൻ ന്യൂസിന്റെ ഇന്നത്തെ അതിഥിയിൽ എന്നോടൊപ്പം ഉള്ളത് ആദർശ് എന്ന ഒരു കൊച്ചുമിടുക്കനാണ്. ആദർശിന്റെ ആശയങ്ങൾ വളരെ വലുതാണ്. എന്തായാലും കൊച്ചുമിടുക്കന്റെ ഈ വലിയ ആശയങ്ങൾ എന്തെന്ന് ആദർശിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ആദർശ്. ആദർശ് നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒരു കൊച്ചുമിടുക്കനാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ 2021 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ ആദർശിൻ്റെ പേര് ഉണ്ട്. ആദർശിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം പ്രൗഡാണ്. എന്തായാലും ആദർശ് തന്നെ ആദർശിനെ ഒന്ന് പരിചയപ്പെടുത്തും. ആദർശ് എവിടെ നിന്നാണ് വരുന്നത്? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? നെയ്യാറ്റിങ്ങരയിലെ വളാത്താങ്കര എന്ന കൊച്ചു ഗ്രാമപ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. നെയ്യാറ്റിങ്ങര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ അച്ഛൻ കുവൈറ്റിലാണ്, അമ്മ വീട്ടിലുണ്ട്, അപ്പൂപ്പൻ അമ്മൂമ്മ ഒരു കൊച്ചനുജത്തിയുണ്ട്. ഓക്കെ. ആദർശ്, എനിക്ക് തോന്നുന്നു ആദർശിന്റെ 10-ാമത്തെ വയസ്സിൽ അല്ലേ പുറ്റിങ്ങൽ വെടിക്കെട്ട് എന്ന ആ നടക്കുന്ന കാഴ്ച ആദർശിന്റെ മനസ്സിനെ വളരെയധികം ഉലച്ചു. അങ്ങനെയാണ് ആ കൊച്ചു ബാലന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിയത്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ആദർശ് ടിവിയിലാണോ ഇത് കണ്ടത്? അന്ന് ഞാൻ ന്യൂസിലായിരുന്നു ആദ്യമായിട്ട് ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട് അവിടെ പറ്റി കണ്ടത്. അത് വളരെ എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നത്. തുടർന്ന് അത് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ നാടിനും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് CMDRF, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് മനസ്സിലാക്കി അതിലേക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അടുത്ത മാസം മുതൽ തന്നെ ഞാൻ 10 രൂപ പോസ്റ്റ് ഓഫീസ് വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു തുടങ്ങിയത്. ഇപ്പോഴും ആ പൈസ അയക്കുന്നുണ്ടോ? ഈ 10 രൂപ ഇപ്പം എത്ര രൂപയായി വികസിച്ചിട്ടുണ്ട്? 10 രൂപ, 20 രൂപ, 50 രൂപ അങ്ങനെ പോക്കറ്റ് മണിയിൽ കിട്ടുന്നത് പോലെ അതിലൊരു പങ്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി നേരിട്ട് ആദർശിനെ കണ്ട് അഭിനന്ദിച്ചിരുന്നു എന്ന് തോന്നുന്നു. അത് എത്ര വർഷങ്ങൾക്ക് ശേഷമായിരുന്നു? അത് 2018 CM നേരിൽ വിളിച്ച് അഭിനന്ദിച്ചത്. 2016 ഞാൻ അടച്ചു തുടങ്ങിയത്. 2017 CM നേരിൽ വിളിച്ച് അഭിനന്ദിച്ചപ്പോഴാണ് ഞാൻ ഈ മണി ബോക്സ് എന്ന പ്രോജക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. അത് ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെ എല്ലാ വിദ്യാർത്ഥികളും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലെത്തുന്ന പണത്തിൻ്റെ എമൗണ്ട് വലുതായിരിക്കും. അത് മറ്റൊന്നിനുമല്ല, നമ്മുടെ നാടിൻ്റെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ മണി ബോക്സ് ഇപ്പോൾ എത്രമാത്രം വിപുലപ്പെട്ടിട്ടുണ്ട്? അത് എത്രമാത്രം ആ ആശയം പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? 2018 ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ടായി സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ 2019 പ്രോജക്റ്റ് റിപ്പോർട്ടായി സമർപ്പിച്ചു. അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും 4 ദിവസത്തേക്ക് September 2 മുതൽ 6 വരെ മണി ബോക്സ് സ്ഥാപിച്ചിരുന്നു. അങ്ങനെ 4 ദിവസം കൊണ്ട് നമുക്ക് 2,81,00,000 രൂപ മണി ബോക്സിലൂടെ ലഭിച്ചു. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് 3,000,000 രൂപ കിട്ടിയത്. ഈ മണി ബോക്സ് എന്നുള്ള പേര് ഇട്ടത് ആദർശ് തന്നെയായിരുന്നോ? ആദർശിനെ ആരായിരുന്നു? വീട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും പ്രചോദനം ഉണ്ടായിരുന്നോ? ഇവിടെ അച്ഛനും അമ്മയും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, ടീച്ചേഴ്സും സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാം. അപ്പോൾ സ്കൂളിലെ ആദർശ് ഒരു റോൾ മോഡലാണ് മറ്റുള്ളവരുടെയൊക്കെ. പിന്നീട് ആദർശ്, പിന്നെ ആദർശിന്റെ ബാക്കിയുള്ള ഇത് പരിപാടികളൊക്കെ എന്തായിരുന്നു? ഈ മണി ബോക്സ് ഇത്തരത്തിലൊരു ഇതിലേക്ക് വിജയം കണ്ടു, അതിനുശേഷം പിന്നെ ആദർശിന്റെ അടുത്ത പരിപാടി എന്തായിരുന്നു? അവിടെ 2 പ്രോജക്റ്റുകൾ, പുതിയ പദ്ധതികൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പഠിത്തത്തിന്റെ തിരക്ക് കാരണവും ഇടയ്ക്ക് കോവിഡ് കാരണവും ഇതുവരെ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതായത് ഒന്ന്, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആന്റിവനം സൂക്ഷിക്കുക. അതായത് പാമ്പ് കടികൾക്കൊന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഒരാൾക്ക് പാമ്പ് കടിയേക്കുമ്പോൾ നമുക്ക് ദീർഘദൂര യാത്ര ചെയ്ത് മാത്രമേ ആന്റിവനമുള്ള ഹോസ്പിറ്റലിലോട്ട് എത്താൻ സാധിക്കൂ. എന്നാൽ നമ്മുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ആന്റിവനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ദീർഘദൂര യാത്രയുടെ. അപ്പോൾ ഈ നമ്മുടെ ഈ PHCകളിലും CHCകളിലും ഒക്കെ ഇത്തരത്തിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ആദർശ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, പക്ഷേ അത് നമ്മൾ ആ ഫെസിലിറ്റീസ് അവിടെ വരുത്തണം. അവിടെ വരുത്തി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് അത് നല്ലത് തന്നെയാണ്. പിന്നെ വേറെ എന്തായിരുന്നു രണ്ടാമത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ? അതേപോലെ ഒന്ന്, നമ്മുടെ സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും ജനറൽ മെഡിസിൻ നേഴ്സിനെ പെർമനൻ്റ് ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുക. ഇന്ന് പല സ്കൂളുകളിലും ജനറൽ മെഡിസിൻ നേഴ്സ് ഉണ്ട്, പക്ഷേ അത് ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് പോകുന്നു, കുറച്ച് നേരം ഇരുന്ന് പോകുന്നു, അങ്ങനെ ഉള്ള ഇത് പല സ്കൂളിലും ഉണ്ട്. എന്നാൽ നമുക്ക് സ്റ്റുഡൻസും ടീച്ചേഴ്സും എന്നൊക്കെ സ്കൂളിൽ വരുന്നു അന്നെല്ലാം ഈ ജനറൽ മെഡിസിൻ നേഴ്സും സ്കൂളിൽ ഉണ്ടാകുന്നു. അവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും സ്കൂളിൽ പ്രത്യേക റൂമും എല്ലാം ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ വെച്ച് പെട്ടെന്നുണ്ടാകുന്ന മുറിവുകളും പരിക്കെല്ലാം നമുക്ക്. ഈ 2 റിപ്പോർട്ടും ആർക്കാണ് സമർപ്പിച്ചത്?
സമർപ്പിച്ചിട്ടില്ല മാഡം, ഇത് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഉടനെ സമർപ്പിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡൽഹിയിലെ അല്ലെ പൊല്യൂഷൻ, അത് ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ അതൊരു പ്രധാനപ്പെട്ട തലക്കെട്ടായിരുന്നു, എല്ലാ വാർത്തയുടെയും തലക്കെട്ടിൽ തന്നെ ആ ഡൽഹിയിലെ വായുമലിനീകരണത്തിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയയ്ക്ക് ഒരു റിപ്പോർട്ട് ആദർശ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് ഞാൻ രാജീവ് ഗാന്ധി നാഷണൽ എക്സലൻസ് അവാർഡ് വാങ്ങാനായിട്ടാണ് ഡൽഹിയിൽ പോയത്. അപ്പോൾ ഏകദേശം 10 ദിവസത്തോളം ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ കൂടുതലായിട്ട് പരിസ്ഥിതി മലിനീകരണ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാണ് എങ്ങനെ വിദ്യാർത്ഥികളിലൂടെ തന്നെ ഈ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാമെന്നൊരു ആശയത്തിലൂടെയാണ് ഞാൻ ഈ പ്രോജക്റ്റ് സമർപ്പിച്ചത്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇൻ സ്റ്റുഡൻസ്, സീറോ കാർബൺ സീറോ വേസ്റ്റ് ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇൻ സ്റ്റുഡൻസ് എന്നായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ തലക്കെട്ട്. അതായത് നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും ഓരോ സ്കൂളിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്, അവരുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ രക്ഷിതാക്കൾ പുറത്ത് പോകുമ്പോൾ ഒരു തുണി സഞ്ചി കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കും ഷോപ്പിങ്ങിന് പോകുമ്പോൾ. അങ്ങനെ വിദ്യാർത്ഥികൾ വീട്ടിൽ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്കൂൾ വേസിൽ അവർ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ടെൻഡർ കൊടുക്കുകയാണ്. ഈ റീസൈക്ലിംഗ് യൂണിറ്റ് വന്ന് വിദ്യാർത്ഥികളുടെ നിന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കുകയും അതിന് തക്കതായ ഒരു പ്രതിഫലം അവർ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രതിഫലത്തിൽ നിന്ന് 50% വിദ്യാർത്ഥിയുടെ പഠന ആവശ്യത്തിനും ബാക്കി 50% ഡൽഹി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കും പോകുന്നു. ഇതായിരുന്നു ആ പദ്ധതി മനീഷ് സിസോദിയയ്ക്ക് നേരിട്ട് സമർപ്പിച്ചിരുന്നത്. അവരുടെ എന്തെങ്കിലും റിപ്ലൈ കിട്ടിയോ അതുമായി ബന്ധപ്പെട്ട്? എത്ര മാസമായി അത് സമർപ്പിച്ചിട്ട്? കോവിഡ് കാലത്ത് എന്തൊക്കെ ചെയ്തു ആദർശ്? കാരണം കൂടുതൽ സമയം ഉണ്ടായിരുന്നല്ലോ. കോവിഡ് സമയത്ത് നമ്മുടെ പുറം രാജ്യങ്ങളിലകപ്പെട്ട പഠനത്തിന് പോയവരും അതുപോലെ തന്നെ വൃദ്ധരായവർ പുറം രാജ്യങ്ങളിൽ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ അകപ്പെട്ടു. അപ്പോൾ അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു മെയിൽ മുഖാന്തരം നിർദ്ദേശം നൽകിയിരുന്നു. അല്ലാതെ എന്തൊക്കെ ആദർശിൻ്റെതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റി കൂടുതൽ സമയം കിട്ടിയത് കൊണ്ട്? ആ മേഡം, വേറെ ഒരു ന്യൂസ് ചാനലിന് വേണ്ടി കുട്ടികളികൾ എന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. എന്താണ് കുട്ടികളികൾ എന്നൊരു പ്രോഗ്രാം? അതെ, നമ്മുടെ ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെ കോവിഡ് ബോധവൽക്കരണം സ്കൂളുകളിലും നാട്ടുപ്രദേശത്തൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാനും കുറച്ച് കൂട്ടുകാരുമായിട്ട് ചേർന്ന് മാസ്ക് വിതരണവും സാനിറ്റൈസർ വിതരണവും അതൊക്കെ നാട്ടുപ്രദേശത്ത് ചെയ്തിരുന്നു. എങ്ങനെയാണ് ആദർശിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്? എങ്ങനെയാണ് ഒരു ദിവസം ചെലവഴിക്കുന്നത്? നമ്മൾ രാവിലെ 4 മണിക്ക് എണീക്കും. അതിനുശേഷം പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സസൈസ് കഴിഞ്ഞ് പഠനം, അതിനുശേഷം ട്യൂഷന് പോകും. ആ ചെറിയ എക്സസൈസും യോഗയും ചെയ്തു അതിനുശേഷം ട്യൂഷന് പോയിട്ട് വന്ന് സ്കൂളിലേക്ക് പോകുന്നു. രാവിലെ തിരിച്ച് വൈകിട്ട് എത്തുന്നു ഫ്രഷ് ആയിട്ട്, അടുത്ത് പ്രാർത്ഥനയെ കഴിഞ്ഞ് പഠനത്തിലേക്ക് പോകുന്നു. ഈ വായനയ്ക്കുമൊക്കെ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അത് മെയിൻലി ഓഫ് ഡേയ്സ് ആണ് വായിക്കാറുള്ളത്. എങ്ങനെയുള്ള ബുക്കുകളാണ് കൂടുതൽ ഇഷ്ടം? എല്ലാത്തരം ബാലസാഹിത്യങ്ങളാണോ ജീവിത ബുക്കുകളാണോ എങ്ങനെയുള്ള ബുക്കുകളാണ് വായിക്കുന്നത്? എല്ലാത്തരം വായിക്കാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും എന്നെ പ്രചോദിപ്പിച്ചത് അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകമാണ്. അരുൺ തിവാരി എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിലൂടെ തൻ്റെ ജീവിതം ആ പുസ്തകത്താളുകളിലേക്ക് പകർന്നപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രചോദനപ്പിക്കുന്ന ഒരു പുസ്തകമായിരുന്നു. ആകാശത്തോളം അല്ലേ നമ്മൾ സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഈ അത്തരത്തിലുള്ള ബുക്കുകളാണോ ഈ കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുവാനായിട്ട് ആദർശിനെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും മേഡം, അത് സഹായിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ ബുക്കുകൾ വായിക്കും? വേറെ ബാലസാഹിത്യങ്ങളും ഇതുപോലുള്ള ബുക്കുകളൊക്കെ വായിക്കാറുണ്ട്. വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്? വേറെ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു. എഴുതാറുണ്ടോ? ആ ഒരു ചെറിയ ലേഖനം എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മളെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നിങ്ങളെ പോലുള്ള കൗമാരക്കാരൊക്കെ ലഹരികൾക്ക് അടിമയായി മാറുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രചോദനമായി തീരുന്നത് ഈ സോഷ്യൽ മീഡിയയും മൊബൈലിൻ്റെ ദുരുപയോഗവും ഒക്കെയാണ്. എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആദർശ് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശയം ആദർശിൻ്റെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടോ? ആ മേഡം, അതെ, ഈ മണി ബോക്സ് പ്രോജക്റ്റിൻ്റെ ഒരു ലക്ഷ്യവും അത് തന്നെയായിരുന്നു. കാരണം ആ സമയത്തും ഈ സ്കൂളിൻ്റെ പരിസരത്ത് ലഹരിയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ലഹരിയിൽ നിന്ന് ഇപ്പോൾ കുട്ടിയുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അത് ഈ ലഹരി പോലുള്ള അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകാതെ ഈ മണി ബോക്സ് ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കാണുമ്പോൾ അതിലേക്ക് ഇടാനുള്ള ഒരു മനോഭാവം ഉണ്ടാവും. അപ്പോൾ അതിലൂടെ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണോ ആദർശ്? ആക്റ്റീവാണോ? എത്ര സമയം അതിനുവേണ്ടി ചിലവഴിക്കാറുണ്ട്? വേണ്ടി 1 മണിക്കൂർ. പിന്നെ നമ്മുടെ കോവിഡ് സമയത്ത് ക്ലാസ്സിനൊക്കെ വേണ്ടി കൂടുതലും അതിലായിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദർശിനെ പോലെയൊക്കെയുള്ള ഈ പ്രായത്തിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്ന് മൊബൈലാണെന്ന് തോന്നുന്നു. അതെയാണ്.
അതുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും പറയാറുണ്ട്, വായനയിൽ നിന്നൊക്കെ ഇന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോവുകയാണ്, മറിച്ച് നമ്മുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ സ്ക്രോളിംഗ് ആണ് അല്ലേ നമ്മൾ വായിക്കുന്നതിന് പകരമായിട്ട്. എന്താണ് ആദർശന് അതൊരു അത്യാവശ്യ ഘടകമായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെ മേഡം, അത്യാവശ്യ ആവശ്യ ഘടകമാണ്. അതെ, നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് ഉപയോഗമുണ്ട്, അതുപോലെ തന്നെ ദുരുപയോഗമുണ്ട്. നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് മൊബൈൽ ഫോൺ. നമ്മൾ ദുരുപയോഗം ചെയ്യാതിരുന്നാൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം തന്നെ. സ്കൂളിലൊക്കെ ആദർശ് എങ്ങനെയാണ്? വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഒരു ഒതുങ്ങി ഇരിക്കുന്ന ഒരാളാണോ? എങ്ങനെയാണ് സ്കൂളിലെ ആക്ടിവിറ്റീസിലൊക്കെ ആദർശിൻ്റെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ട്? ആക്ടിവിറ്റീസിലെല്ലാം ഞാൻ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ NSS ഓൾ ഇന്ത്യ ആണ്, അപ്പോൾ അതുകൊണ്ട് ആ NSS എന്നൊരു ഇതുള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ആദർശിൻ്റെ ഒരു ആംബിഷൻ? എന്താണ്? ഒരു IPS ഉദ്യോഗസ്ഥനാവണമെന്നാണ്. ഒരു IPS കാരനായിട്ടുണ്ടെങ്കിൽ ആദർശ് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആദർശിൻ്റെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ എത്രമാത്രം പ്രാവർത്തികമാക്കാൻ അതിലൂടെ കഴിയും എന്നാണ് ആദർശ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു തലത്തിൽ ചിന്തിച്ചുകൊണ്ടാണോ ഈ IPS എന്നുള്ള മോഹം മനസ്സിൽ പൂവിട്ടത്? നമ്മുടെ IPS എന്ന് തന്നെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ്. അതായത് നാടിനെ സേവിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് IPS എന്ന ഒരു ഉദ്യോഗം എനിക്ക് ഇഷ്ടമുള്ളത്. ആ യൂണിഫോമിനുള്ള ഒരു സ്നേഹവും നാടിനോടുള്ള ഒരു സ്നേഹവുമാണ്. പിന്നെ അന്നും ആ സമയത്ത് ആ ഇവിടെ IG വിജയൻ സാറാണ് റോൾ മോഡൽ. സാറുമായിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? അതെ, സംസാരിച്ചിട്ടുണ്ട്. സാർ എന്ത് പറഞ്ഞു അപ്പോൾ? സാറ് എന്റെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം അഭിനന്ദനങ്ങൾ അറിയിച്ചു, ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. സാർ, എനിക്ക് തോന്നുന്നു ഈ സ്റ്റുഡൻസ് പോലീസിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അല്ലേ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. സ്കൂൾ കുട്ടികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ സ്കൂളിലുണ്ടോ സ്റ്റുഡൻസ് പോലീസ് ഒക്കെ? അല്ല, SPC അല്ല മേഡം, ഞാൻ സ്കൗട്ടായിരുന്നു, രാജീവ് പുരസ്കാർ സ്കൗട്ടാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് NSS മാത്രമേ ഉള്ളൂ, അപ്പോൾ NSS നാഷണൽ സർവീസ് സ്കീമിൽ ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ആദർശിന്റെ മനസ്സിലുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് വേറെ? ഇനി ഞാൻ ഈ പറഞ്ഞ രണ്ട് പദ്ധതികൾ ഗവൺമെന്റ് സമർപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സോളാർ പ്രോജക്റ്റ് കുറച്ച് മനസ്സിലുണ്ട്, അതെല്ലാം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. എല്ലാം ഒരു സമയം കിട്ടുമ്പോൾ, ഇപ്പോൾ +2 പഠനത്തിന്റെ തിരക്കിലാണ്, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ഗവൺമെന്റ് സമീപിക്കാനാണ്. എങ്ങനെയാണ്, കുഞ്ഞുനാൾ മുതലേ വളരെ കരുണയുള്ള ഒരു മനസ്സായിരുന്നു? എന്താണ് പാരന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ആദർശിന്റെ കുഞ്ഞുനാളിലെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ? ഇവിടെ അങ്ങനെ, അതായത് ആദ്യമായിട്ട് ഞാൻ ഈ പുറ്റിങ്ങൾ വെടിക്കേട്ട പടം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് ഈ ദുരിതാശ്വാസ എന്നൊരു ഇത് കേട്ട്. അപ്പോൾ അന്നാ മുതലാണ് ഞാൻ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ, എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദർശിന് കിട്ടിയ അംഗീകാരങ്ങൾ എന്തൊക്കെയായിരുന്നു? ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കിട്ടിയിരുന്നു, പിന്നെ ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പുരസ്കാർ ലഭിച്ചിരുന്നു, ഡോക്ടർ APJ അബ്ദുൽ കലാം ബാലപ്രതിഭ പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. മലയാളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കഥാകാരൻ അങ്ങനെ ഉണ്ടോ? ഇല്ല മേഡം, പ്രത്യേകിച്ചില്ല. എല്ലാവരും വായിക്കാറ്. എല്ലാവരും വായിക്കാറുണ്ട്. സ്കൂളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്? ലൈബ്രറി എത്രമാത്രം? കാരണം ഒരു IPS കാരനായി പോകണമെങ്കിൽ എന്തായാലും സിവിൽ സർവീസ് വേണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോച്ചിങ് ഇപ്പൊ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിനുള്ളൊരു വായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാസ്റ്റ് റീഡിംഗ് ആണല്ലോ. അപ്പൊ അതിന്റെ മേഖലകൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് നമുക്ക്. അപ്പോ അതെങ്ങനെയാണ്, അതിനെ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഈ സ്കൂളിലെ ലൈബ്രറി ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താറുണ്ടോ? സ്കൂളിലെ ലൈബ്രറി ഉണ്ട്, അവിടെ സമയം കിട്ടുമ്പോഴെല്ലാം പുസ്തകങ്ങൾ എടുത്ത്. വേറെ എന്തെങ്കിലും പ്രത്യേക കോച്ചിങ് ഇപ്പൊ +2 ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ IAS ആയിട്ട് അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കോച്ചിങ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കോച്ചിങ്ങിന് പോകുന്നില്ല ഇവിടെ. ഞാൻ 8 മുതൽ 10 വരെ എന്റെ വീടിനടുത്ത് വല്യകുളം എന്നൊരു സ്ഥലമുണ്ട്, അപ്പൊ അവിടെ ഒരു അബ്ദുൽ കലാം സിവിൽ സർവീസ് അക്കാഡമി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു 3 വർഷം കോച്ചിങ്ങിന് പോയിരുന്നു, ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം. നമുക്കൊരു ബേസ് ഫോം ചെയ്യാൻ വേണ്ടിയുള്ള കോച്ചിങ് അവിടെ നിന്ന് ലഭിച്ചു. അച്ഛൻ എന്ത് ചെയ്യണോ? അച്ഛൻ കുവൈറ്റിലാണ്. അവിടെ ഒരു കമ്പനിയിലാണ്. ഓക്കെ. അമ്മ? അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി? അനിയത്തി ഇപ്പോ 5th സ്റ്റാൻഡേർഡ്. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ എങ്ങനെയാണ് ആദർശിന്റെ ഇത്തരത്തിലുള്ള ആശയങ്ങളെയൊക്കെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി എത്രമാത്രം അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്? അതെ, അവരെല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അവർക്ക് സന്തോഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ, സന്തോഷമാണ്. ആദർശൻ എന്താണ് ആദർശിനെ പോലെയുള്ള പുതിയ യുവതലമുറയോട് കൗമാരക്കാരോട് പറയാനുള്ളത്? അതെ, നമ്മുടെ നാട്, നമ്മൾ ജീവിക്കുന്ന നാട് ഇന്ന് നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പൂർവികർ ഈ സമൂഹം നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി അവർ സുരക്ഷിതമായിട്ട് തന്നു. അപ്പോൾ നമ്മളും ഇന്നിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നമൊക്കെ ഒരുപാട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലഹരി. അപ്പോൾ ഇതിലോട്ടൊന്നും നമ്മൾ പോകാതെ നമ്മുടെ നാടിനെയും സമൂഹത്തെയും സംരക്ഷിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് നൽകണമെന്നാണ് ആഗ്രഹം. നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്കായും നന്മയ്ക്കായും നമുക്ക് പറ്റുന്ന വിധത്തിലെല്ലാം പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടെല്ലാം പറയാനുള്ളത്. എന്തായാലും ഈ കുഞ്ഞു മനസ്സിലെ വലിയ ആശയങ്ങൾ
ആദർശ് ഉദ്ദേശിക്കുന്ന ലെവലിൽ തന്നെ എത്തിച്ചേരാനും ഒരു IPSകാരനായി സമൂഹത്തെ സേവിക്കുവാനും ഇനിയും കൂടുതൽ കൂടുതൽ ആശയങ്ങൾ ആദർശിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.